കോൺഗ്രസിന്റെ ഗുജറാത്തിലെ പ്രധാന നേതാവായ ഹാർദിക് പട്ടേൽ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേക്കിറയിക്കുമെന്ന് അഭിമുഖങ്ങൾ നിലവിൽ കോൺഗ്രസ് ഗുജറാത്ത് ഘടകം വർക്കിംഗ് പ്രസിഡന്റാണ് ഹാർദിക് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമാണ് സൂചനകൾക്ക് വഴി തുറന്നിരിക്കുന്നത് കൂടുതൽ സാധ്യതകൾ എപ്പോഴും നിലവിൽ ഉണ്ടെന്നായിരുന്നു അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത് ഭാവി നോക്കേണ്ടതുണ്ട് എന്നെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അവഗണിക്കുന്നു ഹൈക്കമാൻഡിനോട് പരാതിയില്ല രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന് സംഭവിച്ചത് തന്നെയാണ് ഗുജറാത്തിലും നടക്കുന്നത് എന്നുമാണ് അദ്ദേഹം അഭിമുഖത്തിൽ ഇതിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും ചെയ്തു ഇതോടെ അഭ്യൂഹങ്ങൾ ശക്തമായി മാറുകയായിരുന്നു ഇതിനു മുന്നേ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഇദ്ദേഹം രംഗത്ത് വന്നിരുന്നതാണ് വർക്കിംഗ് പ്രസിഡന്റായി തുടരുമ്പോഴും പാർട്ടി കാര്യങ്ങളൊന്നും തന്നെ അറിയിക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരാതി പട്ടേൽ വിഭാഗത്തിലെ മറ്റൊരു നേതാവായ നരേഷ് പട്ടേലിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ പ്രശാന്ത് കിഷോർ ശക്തമായ ചില അണിയറ നീക്കങ്ങൾ നടത്തിയിരുന്നു ഇത് വ്യക്തമായതോടാണ് ഹാർദിക് പാർട്ടിയുമായി കന്നുതുടങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളോ ഹാർദിക്കിന്റെ ഓഫീസോ ഇതുവരെ ഈ അഭ്യൂഹങ്ങളോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഹാർദിക് പാർട്ടി വിടുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നില കൂടുതൽ പരുങ്ങലിലാവും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തൊട്ടാകെ നിരവധി പ്രമുഖ നേതാക്കളാണ് അടുത്തിടെ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേക്കേറിയത് അതേസമയം നേരത്തെ കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുന്നുവെന്ന് പാർട്ടിദാർ നേതാവും ഗുജറാത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ ഹാർദിക് പട്ടേൽ പറഞ്ഞിരുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പാർട്ടി നേതൃത്വം താനുമായി സംസാരിക്കുകയോ ചർച്ചകൾ നടത്തുകയോ ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് തനിക്ക് ഈ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവിയെന്നും ഹാർദിക് അന്ന് ചോദിച്ചു പാർട്ടിദാർ സംവരണവുമായി ബന്ധപ്പെട്ട കലാപ കേസിൽ ഹാർദിക് പട്ടേലിന് ശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹം ഹാർദിക് പ്രകടിപ്പിച്ചെങ്കിലും കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചതോടെയാണ് രൂക്ഷ വിമർശനം ുമായി ഹാർദിക് എത്തിയത് കോൺഗ്രസ് നേതൃത്വം സമീപകാലത്ത് എഴുപത്തിയഞ്ചു പുതിയ ജനറൽ സെക്രട്ടറിമാരെയും പുതിയ വൈസ് പ്രസിഡന്റുമാരെയും പ്രഖ്യാപിച്ചു ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നേതൃത്വം താനുമായി കൂടിയാലോചന നടത്തിയിട്ടില്ല ഇഷ്ടക്കാരായ നേതാക്കളിൽ ഒരാളെ എങ്കിലും പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടോ എന്നും ഹാർദിക് ചോദിച്ചിരുന്നു പി സി ഒരു യോഗത്തിലേക്കും തന്നെ ക്ഷണിക്കുന്നില്ല അടുത്തിടെ വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചാബ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രതിനിധി സംഘം സോണിയാഗാന്ധിയെ കണ്ടു എന്നാൽ എന്തുകൊണ്ടാണ് വർക്കിംഗ് പ്രസിഡന്റിന് ഗുജറാത്ത് കോൺഗ്രസിൽ സമാനമായ ം ലഭിക്കാത്തത് ഒരു പദവിക്കായി ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്റെ മുൻഗണന ഗുജറാത്തിലെ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിലായാലും ഒരു കോൺഗ്രസ് പ്രവർത്തകനായാലും ഒരുപോലെയാണെന്ന് ഹാർദിക് പറഞ്ഞു പാർട്ടിദാർ നേതാവ് നരേഷ് പട്ടേലിനെ പാർട്ടിയിൽ ഉൾപ്പെടുത്തുന്നതിലെ കാലതാമസം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഹാർദിക് വിമർശനം ഉന്നയിച്ചിരുന്നു നരേഷ് പട്ടേലിനെ സ്വാഗതം ചെയ്യുന്നില്ലെന്ന് ഗുജറാത്തിലെ കോൺഗ്രസിന്റെ ഒരു നേതാവും പറഞ്ഞിട്ടില്ലെന്ന് ഗുജറാത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ജഗദീഷ് ടാക്കൂർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നരേഷ് പട്ടേൽ അടക്കമുള്ള ഗുജറാത്തിലെ ഏത് നേതാക്കളെയും പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നരേഷ് പട്ടേലിനെ സ്വാഗതം ചെയ്യുന്നില്ലെന്ന് ഗുജറാത്തിലെ കോൺഗ്രസിന്റെ ഒരു നേതാവും പരസ്യ പ്രസ്താവന നടത്തിയിട്ടില്ല ഒരു വ്യക്തിയോടും സമൂഹത്തോടും അനാദരവ് ഉണ്ടായിട്ടില്ല സമുദായം അനുവദിച്ചാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് നരേഷ് പട്ടേൽ തന്നെ പറഞ്ഞിരുന്നു വിവിധ സംഘടനകളുമായി ചർച്ച നടത്തുന്ന നരേഷിന് കോൺഗ്രസിൽ ചേരണോ എന്ന് അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാം അത്തരം ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിനെ എങ്ങനെയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സമുദായത്തെ അവഗണിക്കാൻ സാധിക്കുക എന്നും ജഗദീഷ് താക്കൂർ പറഞ്ഞു വെബ് ഡെസ്ക് മേ ന്യൂസ്